ഇന്നത്തെ വീഡിയോ സബ്ട്രാക്ഷൻ്റെതാണ്. ഇതിൽ നമ്മൾ സീറോയിൽ നിന്നും എങ്ങനെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം, ഇപ്പോൾ 1000 - 9, 1000 - 5 ഒക്കെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇത് പഠിക്കാം. 10 - 9 എത്രയാണ്? 10 - 9, 10-ൽ നിന്നും 9 എടുത്ത് കളഞ്ഞാൽ എത്രയാവും? 1 ആയിരിക്കും. 10 - 8 10-ൽ നിന്നും 8 എടുത്ത് കളഞ്ഞാലോ? അതായത് 10-ൽ നിന്നും ഇങ്ങനെ നമ്മൾ 8 ഇങ്ങോട്ട് എടുത്തു, ബാക്കി എത്രയുണ്ട്? 2 ഉണ്ടാവും. 10-ൽ നിന്നും 5 ഇങ്ങോട്ട് എടുത്തു, 10-ൻ്റെ അകത്ത് നിന്നും 5 ഇങ്ങോട്ട് എടുത്തു, ബാക്കി എത്രയുണ്ട്? അവിടെ 5 ഉണ്ടാവും അല്ലേ. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ആദ്യം നമുക്കിനി 100-ൽ നിന്ന് മൈനസ് ചെയ്യാം. 100 - 2 ചെയ്ത് നോക്കാം. 100 - 2 ഈക്വൽ ടു എത്ര? ഇപ്പോൾ നമുക്ക് നോക്കാം. 100 - 2 എവിടെ എഴുതും? 2 എപ്പോഴും ദേ ഈ സീറോവിൻ്റെ താഴെ എഴുതണം. അതായത് ഇവിടെയുള്ള വൺസ് പ്ലേസിൻ്റെ താഴെ വേണം എപ്പോഴും മൈനസ് ചെയ്യേണ്ടത് എഴുതാൻ. അപ്പോൾ ഇവിടെ 2 ആണ്, 2 ഇവിടെ എഴുതും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു ഡിജിറ്റ് വേറൊരു ഡിജിറ്റിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ ഇതിന് നേരെ മേളിലുള്ളതിൽ നിന്നും വേണം മൈനസ് ചെയ്യാൻ. ഇതിന് ഈ 2-ന് നേരെ മേളിൽ ആരാ ഉള്ളത്? 0 ആണ് ഉള്ളത് അല്ലേ. ഈ 0-ൽ നിന്നും 2 മൈനസ് ചെയ്യാൻ പറ്റുമോ? അതായത് ഒന്നുമില്ലാത്തതിൽ നിന്നും എന്തെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ 0-ൽ നിന്നും നമുക്ക് 2 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 0-ക്ക് നമ്മളൊരു വില അങ്ങ് കൊടുക്കണം. എന്ത് ചെയ്യും? ഇപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. നോക്കിയപ്പോൾ അതെ, ഇവിടെയും 0. അപ്പോൾ ഈ 0-ൽ നിന്നും ഒന്നും കടം എടുത്ത ഒരു വിലയൊന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? അടുത്ത ആളെ നോക്കും. അടുത്ത ആളിവിടെ ആരാണ്? 1 ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ഈ 1 ഡയറക്റ്റ് ആയിട്ട് എടുത്ത് നേരിട്ട് നമുക്ക് എടുത്ത് ഈ 0-ന് കൊടുക്കാൻ പറ്റില്ല. ചാടി മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ 1-നെ എടുത്തത് ഇങ്ങോട്ട് ചാടിക്കും. അപ്പോൾ ഇതെന്തായി? ഈ 0 ആരായി? 0 10-ആയി മാറി. ഇനി ഈ 10-ൽ നിന്നുമായിരിക്കും നമ്മൾ ഒന്ന് കടം എടുത്ത് 1 കടം എടുത്ത് ഇവിടെ കൊടുക്കുന്നത്, ഈ 0-ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 1 കടം എടുത്ത് ഈ 0-ക്ക് കൊടുക്കും. അപ്പോൾ ഈ 0 ആരായി? 1 ആണ് കടം എടുത്തത്. അപ്പോൾ 1 പിന്നെ ഇവിടെ ഉള്ള ഈ 0. അപ്പോൾ ഇത് ഈ 0 ആരായി മാറി? 10-ആയി മാറി. ഇവിടെ നിന്നും 1 എടുത്തു അല്ലേ. ഇവിടെ നിന്ന് 1 എടുത്താൽ എന്ത് പറ്റും? 10-ൽ നിന്നും 1 പോയാൽ എത്രയാവും? 10-ൽ നിന്നും 1 പോയാൽ എത്രയാവും? 9 ആവും. അപ്പോൾ ഇവിടെ 9 ആയി, ഇത് 10 ആയി. അപ്പോൾ ഇവിടെ ഇതൊന്നുമില്ല. ഇപ്പോൾ എല്ലാം എടുത്ത് മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ ഇതില്ല, ഇതും ഇല്ല. ഇപ്പോൾ 9-ഏ ഉള്ളൂ. ഇപ്പോൾ 9-ഉം ഇവിടെ 10-ഉം ഉള്ളൂ. ഈ 10-ൽ നിന്നും വേണം എന്ത് മൈനസ് ചെയ്യാൻ? 2 മൈനസ് ചെയ്യാൻ. 10 - 2 എത്രയായി? 10 - 2 എത്രയാണ്? 10-ൽ നിന്നും 2 മാറ്റി കഴിഞ്ഞാൽ എത്രയാണ്? 8 ആണ്. ബാക്കിയുള്ള ഇവിടെ ആരുണ്ട്? 9 മാത്രമേ ഉള്ളൂ അല്ലേ. ആ 9-നെ അതുപോലെ താഴോട്ടെടുത്ത് എഴുതും. 98 കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. 100 - 4 ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോഴും ഇതിന് താഴെ വേണം എഴുതാൻ. അപ്പോൾ ഇവിടെ 0 ആണുള്ളത് അല്ലേ. ഈ 0-ൽ നിന്നും 4 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഒന്നുമില്ലാത്തതിൽ നിന്നും എന്തെങ്കിലും എടുത്ത് മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? അടുത്ത ആളെ നോക്കും. അടുത്ത ആളെ നോക്കിയപ്പോൾ അയാളും 0, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോക്കിയപ്പോൾ അടുത്ത ആളെ നോക്കി. അപ്പോൾ ഈ 1-നെ ആർക്ക് കൊടുക്കും? ഈ 0-ക്ക് കൊടുക്കും. ഈ 1-നെ എടുത്ത് ഈ 0-ന് കൊടുത്തു. അപ്പോൾ ഈ 0 ആരായി മാറി? 10-ആയി മാറി. ഇനി ഈ 10-ൽ നിന്നുമേ ഈ 0-ന് നമുക്ക് കടം എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഈ 10-ൽ നിന്നും 1 ഇങ്ങോട്ട് കടം എടുക്കും. 1 ആണ് കടം എടുത്തത്, ബാക്കി ഇവിടെ ആരാ ഉള്ളത്? 0 ആണ് ഉള്ളത്. അപ്പോൾ ഈ 0 ആരായി? 10-ആയി മാറി. 0 എന്തായി? 10-ആയി മാറി. അപ്പോൾ ഇവിടെ നിന്ന് 1 എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇത് ആരായി മാറിയത്? 10-ആയി മാറിയതല്ലേ. അപ്പോൾ എന്താ, ഈ 10-ൽ നിന്നും ഈ 10-ൽ നിന്നും 1 പോയി കഴിഞ്ഞു. അയാളാണ് ഇത് ഇയാൾക്ക് കൊടുത്തത്. അപ്പോൾ 10-ൽ നിന്നും 1 പോയ എത്രയാണ്? 9 ആണ്. പിന്നെ ഇവിടെ 10 ഉണ്ടോ? ഇല്ല, ഇതെല്ലാം പോയി. അപ്പോൾ ഈ 10-ൽ നിന്നും ഈ 4 മൈനസ് ചെയ്യണം. 10-ൽ നിന്നും 4 മൈനസ് ചെയ്യാൻ പറ്റുമല്ലോ. എത്ര കിട്ടും? 6 കിട്ടും. ബാക്കിയുള്ള ഈ 9 അതുപോലെ എടുത്തെഴുതും. 96. മനസ്സിലായി? വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ 100 വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കാം. ഇപ്പോൾ കിട്ടി 100 - 2 - 98 കിട്ടി അല്ലേ. അതെഴുതാം. 98
അടുത്ത 100 മൈനസ് 4 എത്ര കിട്ടി 96. അടുത്തതും നോക്കാം. അടുത്ത് നമുക്ക് 100 മൈനസ് 3 നോക്കാം എത്ര കിട്ടും നോക്കാം. ഓക്കെ, 100 മൈനസ് 3 ചെയ്ത് നോക്കാം. 0 ആണ്, 0 നിന്നും 3 മൈനസ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ആളെ നോക്കി അതിൽ നിന്നും ഒന്നും എടുക്കാൻ പറ്റില്ല. അടുത്ത ആളെ നോക്കി അപ്പോൾ 1 ഉണ്ട്. ആ 1 ആർക്ക് കൊടുക്കും? ഈ 0 കൊടുക്കും. അപ്പോൾ ഈ 0 എന്തായി? 10 ആയി മാറി. ഈ 10 നിന്നും 1 എടുത്ത് ഈ 10 ഈ 0 കൊടുക്കും. ഈ 10 നിന്നും 1 എടുത്ത് ഈ 0 കൊടുക്കും. ദേ കൊടുത്തു. കൊടുത്തപ്പോൾ ഇതെന്തായി? ഇത് 10 ആയി. ഇതിൽ നിന്ന് 1 പോയപ്പോൾ ഇത് 9 ആയി. അപ്പോൾ ഇയാളൊന്നും ഇല്ല. അപ്പോൾ ഈ 10 ഈ 10 നിന്നും 3 മൈനസ് ചെയ്ത് എത്രയായി? 7 ആയി. ഇതോ അതുപോലെ എടുത്തെഴുത്തും 97. ഓക്കെ, ഇപ്പം എത്ര കിട്ടി? 97 കിട്ടി. ഇനി നമുക്ക് 1000 വെച്ചിട്ടുള്ളത് നോക്കാം. 1000 മൈനസ് 2 തന്നെ നോക്കാം. 2 എത്ര കിട്ടുമെന്ന് നോക്കാം. 1000 മൈനസ് 2, 1000 മൈനസ് 2. ഓക്കെ, 0 നിന്നും 2 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അടുത്ത ആൾ നോക്കി അയാളും 0, അടുത്ത ആൾ നോക്കി അയാളും 0. ആ അടുത്ത ആൾ നോക്കിയപ്പോൾ 1 ഉണ്ടല്ലേ. അപ്പോൾ എന്തെങ്കിലും ചാടിച്ചേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ആ 1-നെ ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് ചാടിച്ചത് ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഇതെന്തായി? ഈ 0 ആരായി? ഈ 0 10 മാറിയല്ലേ. ഇനി ഈ 10 നിന്നും ഒന്ന് ചാടിച്ച് ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. അപ്പോൾ ഇതെന്തായി? ഇത് 10 മാറിയല്ലേ. അടുത്തത് അപ്പോൾ ഇതെന്തായി? ഇത് 9 ആവും. ഇതിൽ നിന്ന് ഒന്ന് ചാടിച്ച് പോയില്ലേ, അപ്പോൾ ഇത് 9 മാറി. അപ്പോൾ ഇനി ഈ 10 ഇല്ല, ഒന്ന് ചാടിച്ച് ദേ ഇവിടെ കൊണ്ടുവരും. അപ്പോൾ ഈ 0 ആരായി? ഇത് 10. ഇതോ 9. അപ്പോൾ ബാക്കിയുള്ളവരെ എടുത്തെഴുതാം. അപ്പോൾ ഇവിടെ എന്തുവാ? 10 മൈനസ് 2 എത്രയാണ്? 8 ആണ്. 10 മൈനസ് 2 ഈസ് 8. ബാക്കിയുള്ളവർ അതുപോലെ എടുത്തെഴുതാം. ഇതെന്തായി? 9. ഈ 10 ഇപ്പോൾ ഉണ്ടോ ഇവിടെ? ഇല്ല. അതൊക്കെ എപ്പോഴേ 9 മാറി. ആ 9 ഇവിടെ എടുത്തെഴുതി. അപ്പം 9 9 8 കിട്ടും. അപ്പോൾ അതായിരിക്കും ഇതിൻ്റെ ആൻസർ. 9 9 8 9 9 8. ഓക്കെ, ഇനി അടുത്തത് 1000 വേണ്ട, അതെല്ലാം 1000 1000 ആയി ശരിയാവില്ലല്ലോ. 2000 എടുക്കാം, അല്ലെങ്കിൽ 2000 എടുക്കാം. 2000 മൈനസ് 2 ചെയ്ത് നോക്കാം. 0 ആണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താ? അടുത്ത ആളെ നോക്കി അടുത്ത ആളെ നോക്കി അടുത്ത നോക്കി. അപ്പോൾ 2 അല്ലേ, ഇത് 2 ആണ്. അപ്പോൾ 2 നിന്നും 1 മാത്രം നമ്മൾ കടമെടുത്താൽ മതി, ഒരാൾ മാത്രം മതി. 2 നിന്നും 1 ഇങ്ങോട്ട് കടമെടുക്കും. 2 നിന്ന് 1 പോയി എത്രയാണ്? 1. അതാ, അപ്പോൾ ഈ 2 ആരായി മാറി? 1 മാറിക്കഴിഞ്ഞു. ഇതിൽ നിന്നും 1 ഇപ്പുറത്തോട്ട് വന്നു. അപ്പോൾ ഇതെന്തായി? ഇത് 10 മാറി അല്ലേ. ഇനി ഈ 10 നിന്നും 1 ഇങ്ങോട്ടേക്ക് ചാടിച്ചു. അപ്പോൾ ഈ 10 ആരായി? 9. അപ്പോൾ ഇതാരായി? ഇത് 10. ഈ 10 നിന്നും പിന്നെയും 1 ഇങ്ങോട്ട് ചാടിച്ചു, കാരണം ഇവിടെ വരെ എത്തിക്കണം. അപ്പോൾ ഇത് 10. ഇതാരായി? 9 മാറി. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളവർ ഈ മേലുള്ളവർ മാത്രമേ ഉള്ളൂ. 10 നിന്നും 2 മൈനസ് ചെയ്താൽ 8. ഇതതുപോലെ 9 എടുത്തെഴുതി, ഇതതുപോലെ 9 എടുത്തെഴുതി, ദേ ഇതതുപോലെ 1 എടുത്തെഴുതി. 1 9 9 8 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത വേറെ ഒരെണ്ണം ചെയ്ത് നോക്കാം. 2 3 0. ഓക്കെ, മൈനസ് 2 ചെയ്ത് നോക്കാം. ദേ ഇവിടെ 0 ആണ് അല്ലേ. ഇവിടെ എന്താണ്? 0 ആണ്. ഈ 0 നിന്നും 2 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? 3 നിന്നും 1 എങ്ങോട്ട് ചാടിക്കും. ചാടിക്കുമ്പോൾ എന്താവും? ഇത് 10 ആവും. ഇതാരായി? 1 ചാടിപ്പോയി. ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ ഇവിടെ അല്ലേ, 2 ഉള്ളൂ. അപ്പോൾ ഇത്രയും മതി, നമുക്കിതിനെ 10 ആക്കിയാൽ മതി. ഇനി ഇങ്ങോട്ടൊന്നും വരേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ തന്നെ നമുക്ക് കിട്ടി. 1 ഇങ്ങോട്ട് കടം എടുക്കാൻ ഒരാളെ കിട്ടി. 10 മൈനസ് 2 എത്രയായി? 10 മൈനസ് 2 8 ആയി. ബാക്കിയുള്ള 2 താഴോട്ട് എടുത്തെഴുതി. ഈ 2 ഒന്നും പറ്റിയിട്ടില്ല, അപ്പോൾ ഈ 2 ഇങ്ങോട്ട് എഴുതി. ഓക്കെ, ഇനി അടുത്തൊരു പാർട്ടും കൂടെ വേറെ വീഡിയോയിൽ ചെയ്തു തരാം.